Go. Go. Ah. Oh, Gandula. Gandula. ഇതെന്താണോ? അല്ല, യൂണിറ്റിന് ചെറിയ പൈസ കൂടിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം 850 രൂപ, ഇപ്പൊ 7600 രൂപയായി. ഡിപ്പോസിറ്റ്? എന്ത് ഡെപ്പോസിറ്ററോ? ഏത് വകുപ്പിലാണ് ഡിപ്പോസിറ്റ്? ഇവിടെ കറണ്ടിന് മുടക്കേണ്ട കാലത്ത് മുടക്കിയല്ലേ എടുത്തത്? അന്ന് പോസ്റ്റിന്റെ പൈസയും കറണ്ടിന്റെ കണക്ഷൻ എടുക്കേണ്ടതിന്റെ പൈസയും എല്ലാം കാലാകാലങ്ങളിൽ അടച്ചെല്ലാം ചെയ്തതല്ലേ? ഇപ്പൊ എന്ത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ വിളിച്ചിരിക്കുന്നത്? 3600 രൂപ ഡെപ്പോസിറ്റ് ആവും. നമ്മളെ ഏൽപ്പിക്കുന്ന പണിയേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളുടെ അവിടെ ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു വകുപ്പ് വേറെയില്ല. കാരണം ജനങ്ങളെ പൊഴിഞ്ഞിട്ട് പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് പുട്ടടിക്കുന്ന കുറെ അവന്മാര്, 10-ാം ക്ലാസ്സും കുസ്തിയും പഠിച്ചവന്മാരെല്ലാം കൂടെ കൂടി. എനിക്ക് പറയാനുണ്ട്, കൈവശം 850 രൂപയുടെ 1450 രൂപ ബില്ല് കാണുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത്ര അല്ലേ ഉള്ളൂ? ഇവിടെ 856 രൂപ ഉണ്ടായിരുന്നു, 7600 ആയി. അല്ലാതെ ഇപ്പൊ ഇവര് 2 മാസം കൂടെ മരിക്കാൻ ബില്ല് വരുന്നുള്ളൂ. അപ്പൊ റീഡിങ് കൂടുമല്ലോ. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് കൂട്ടർ ഈ കുത്തിക്കൊല. ശരിക്കും പറഞ്ഞാലേ തമിഴ്നാട്ടിലും കർണാടകയിലും പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ 200 യൂണിറ്റ് വരെ പ്രതിമാസം ഫ്രീ ആണ്. അത് നിങ്ങൾ തരണമെന്നല്ല പറയുന്നത്, ന്യായമായ പൈസ ആണെങ്കിലും. നിങ്ങൾ കുറെ ഉദ്യോഗസ്ഥർ 10-ാം ക്ലാസ്സും കുസ്തിയും പഠിച്ച ആൾക്കാർ വന്നിട്ട് അവന്മാരില്ല, ഓവർസിയർ, സബ് എഞ്ചിനീയർ, മറ്റേ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർക്കൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം. പാവപ്പെട്ടവന്, ഇവിടെ വിദ്യാഭ്യാസമുള്ളവന്, PG കഴിഞ്ഞവനും എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരേക്ക് ശമ്പളവും ഇല്ല, ജോലിയും ഇല്ല, ഒരു കാര്യമില്ല. എന്തൊരു നശിച്ച കേരളമായത്? കറണ്ട് ബില്ല് പണിക്ക് പോയി വന്നിട്ടാണ് ഞങ്ങളെ പോയിരുന്നത്. കറണ്ട് ബില്ല് ഇങ്ങനെ കറണ്ട് ബില്ല് എന്ത് ചെയ്യും മോനെ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉപയോഗങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൊണ്ടെങ്കിൽ പരമാവധി കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യ, നമ്മള് ഉപകരണങ്ങൾ മേടിച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ലേ. അത് ഉപയോഗിക്കാതെ അത് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അപ്പനെ കറണ്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? പഴയ സാധനം ഉണ്ട്, കുറച്ച് സാധനങ്ങൾ തരാം. ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറും ഒരു പുതിയ അയൺ ബോക്സും കൂടെ ഉണ്ട്. ഇനി ആ കോപ്പൊന്നും ഉപയോഗിക്കാതിരുന്നാൽ സമാധാനമായല്ലോ. ഉപയോഗിക്കുന്നല്ലോ. കറണ്ട് ബില്ല് അടിച്ചു കയറിയിടോ. ഇതിപ്പോ അത് പറഞ്ഞോണ്ടിരിക്ക. താ വന്നത് നല്ല സമയം. പഴയ സാധനങ്ങൾ എല്ലാം എടുത്തു കൊടുത്തേ. ഗ്യാസിന്റെ പഴയ അടുപ്പിട്ടാ കൊടുക്കണ്ട കേട്ടോ. പഴയതാക്കണ്ടോ? പുതിയത് എയർപോർട്ടിയാണ്. ഇത് ന്യായമായ ഒരു വില വന്നിട്ടൊക്കെ എടുത്തു. 1 മാസമായുള്ളൂ മേടിച്ചിട്ട്, 2000 രൂപ കൊടുത്തിട്ട്. ഉപയോഗിക്കാൻ പറ്റും എടോ. കറണ്ട് ചാർജ് വലുതായതുകൊണ്ട് ഇനി ഇത് ഉപയോഗിക്കുന്നില്ല ഈ വീട്ടില്. പഴയ തിരട്ട കത്തിക്കുന്ന ആ ഓടിന്റെ എയർപോർട്ടിൽ തന്നെ ഉപയോഗിച്ചോളാം. ഇത് ഇത് ഇൻഡക്ഷൻ കുക്കർ, ഈ സാധനം ഒന്ന് വെച്ചോ. ഇനി വല്ല വിറകടുപ്പിൽ ഉണ്ടാക്കിക്കോളാം. ഇത് കഴിയുമ്പോ അങ്ങോട്ട് പോകാം, അവിടെയുണ്ട് കുറച്ച്. ഇനി പഴയത് വല്ല കൊണ്ടെടുത്ത് കൊടുക്കുവാനെ. എന്തെങ്കിലും ഉണ്ടോ സാറേ? ഇനി അവിടെ നോക്കി എന്തോ നോക്കാൻ പോയി. ഇനി ലൈറ്റും കൂടെ കുറെ കുറയ്ക്കാൻ വേണ്ടിട്ടാ ഇത് കൂട്ട്. ഇത് തരാനല്ല, ഇത് കൂട്ട് വല്ല തന്റെ അടുത്ത് പഴയത് ഉണ്ടെങ്കിൽ ഒരു 3-4 വിളക്കം കൂടെ താ. അവിടെ കടയിൽ ചെലപ്പോ ഉണ്ടാവും, നോക്കിട്ട് തെരഞ്ഞെടുത്തിട്ട് കൊണ്ട് തരാം. ആയിക്കോട്ടെ, ഒരു 4-5 വിളക്ക് എനിക്ക് വേണം കേട്ടോ. അതിന് കണക്കായിട്ട് എന്തെങ്കിലും ഒരു പൈസ തന്നിടും. പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ? അച്ഛാ, കേരളത്തില് ജലവൈദ്യുത പദ്ധതിക്ക് ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ്. വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ചെലവ് ചുരുങ്ങിയ മാർഗവും ജലവൈദ്യുത പദ്ധതിയാണ്. പക്ഷേ ഒരു സാധ്യതയും ഇല്ലാത്ത ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഡീസൽ കൊണ്ടും ഈ കൽക്കരി കൊണ്ടും ഒക്കെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഈ ഡൽഹിയും പഞ്ചാബും കർണാടകയും തമിഴ്നാടും ഒക്കെ 200 യൂണിറ്റ് വീതം മാസം തോറും സൗജന്യ വൈദ്യുതി നൽകുമ്പോൾ നമുക്ക് ന്യായവിലക്കെങ്കിലും വൈദ്യുതി ലഭിക്കുവാനുള്ള അർഹതയില്ലേ? ഇവിടെ സർക്കാരിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളുടെ നേരെ മുഴുവൻ ഏറ്റവും ഗുരുതരമായ രീതിയിൽ വിലക്കയറ്റം അടിച്ചു കയറ്റുകയാണ്. ഇതൊന്നും താങ്ങാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അല്ല മോനെ, മോൻ മാത്രം പ്രതിഷേധിക്കുന്ന കാര്യം നമ്മളെങ്കിലും പ്രതിഷേധിക്കേണ്ടേ? അതല്ല, നമ്മള് നാട്ടുകാരും നാട്ടുകാർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളത്, അതൊന്ന് ജനങ്ങൾ മുഴുവൻ സംഘടിച്ച് ഇതിന് പ്രതിഷേധിക്കണം. മോൻ മാത്രം ചെയ്തിരുന്ന കാര്യം അല്ല. ഒരാളെങ്കിലും പ്രതിഷേധിക്കുമ്പോഴാണ് ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്.